എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലെ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. പള്ളി അഡ്മിനിസ്ട്രേറ്റർ ആന്റണി പൂതവേലിൽ നൽകിയ പരാതിയിലാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഈ ഏകീകൃത കുടുംബാരുമായി ബന്ധപ്പെട്ട സംഘർഷം അത് പള്ളിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വലിയ സംഘർഷം പള്ളിയിൽ ഉണ്ടായിരുന്നു. അതിലാണിപ്പോൾ കേസെടുത്തിരിക്കുന്നത് അല്ലേ? ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മാർപ്പാപ്പ തന്നെ വത്തിക്കാനിൽ നിന്ന് ഒരു പ്രതിനിധിയെ നിയോഗിച്ചിരുന്നു. മാർസുരൽ വാസൽ, അദ്ദേഹം ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയങ്ങൾ പഠിക്കുകയും അതിൽ നടപടി എന്താ വേണ്ടതെന്ന് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതിനിടെ അദ്ദേഹം ഇന്നലെ എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക സന്ദർശിക്കാനെത്തിയത് ഒരു ഭാഗം വിശ്വാസികൾ പ്രതിരോധിച്ച അവർ ഉപരോധ സമരം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടത്തുകയായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചതാണ് ഇന്നത്തെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാരണമായത്. അദ്ദേഹത്തെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിനുശേഷം പോലീസ് സഹായത്തോടെയാണ് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചതും പിന്നീട് അവിടെ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായി. പള്ളിയുടെ പല വസ്തുവകൾക്കും ഇതിൽ ഈ സംഘർഷത്തിനിടെ അതിൽ തകരുകയും ചെയ്തു. ഇതിലാണ് അഡ്മിനിസ്ട്രേറ്ററായി ചുമതല ഏറ്റെടുത്ത ഫാദർ ആന്റണി പൂതവേലിയിൽ പരാതി നൽകുകയും എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ വസ്തുവകൾക്ക് നാശനഷ്ടം വരുത്തുക, ഒപ്പം തന്നെയും അന്യായമായി സംഘം ചേരുക, അതിക്രമങ്ങൾ ഉണ്ടാക്കുക എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഇതുവരെയും പള്ളി പരിസരത്ത് ഇപ്പോൾ ഒരു കൂട്ടായ്മകളോ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ രൂപപ്പെട്ടിട്ടില്ല. പക്ഷേ പള്ളിക്കകത്ത് കയറി തങ്ങളും ദിവ്യബലി അർപ്പിക്കുമെന്നാണ് വിവിധ വിഭാഗവും അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വീണ്ടും പോലീസ് നടപടിക്കുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. ആര്യ, ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകി. തിരികെ ഇടവേളയ്ക്ക് ശേഷം.